വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ യാത്ര ഇങ്ങനെ മനോഹരിയായി നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കളെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേര സമയത്താണ് അങ്ങനെ കാണാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞാനും അച്ഛനും പിന്നെ തനുക്കുട്ടനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും തനുക്കുട്ടനും കൂടെ ഒരു സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ തനുക്കുട്ടൻ്റെ അമ്മ വരുന്നത് കാണാം. ഓക്കെ, ഞങ്ങൾ അവളുടെ ഒരു ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കടുങ്ങപുരം പരവയ്ക്കൽ കഴിഞ്ഞിട്ടാണ് ഈ റോഡിലേക്ക് വരുന്നത്. നമ്മൾ എന്താ കോട്ടക്കൽ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പടപ്പറമ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടത്. ഇത് നമ്മുടെ പരവയ്ക്കൽ അങ്ങാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലത്തിന് പറയുന്നത് ചുള്ളിക്കോട് എന്നാണ് കേട്ടോ. അപ്പോൾ ചുള്ളിക്കോടിൻ്റെ ഈ ഒരു കയറ്റം, ഈ കയറ്റത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വലത്തോട്ടൊരു റോഡ് പോകുന്നുണ്ട്. അതായത് ഇതിലൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. റോഡ് ഭയങ്കര മോശമാണേ. അങ്ങനെ തുടർന്ന് വരുമ്പോൾ ഫസ്റ്റ് അങ്ങാടിയിൽ നിന്നും ഒരു വലത്തോട്ടായിട്ട് തന്നെ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്, ടാറിങ്ങൊന്നും ചെയ്യാത്ത. ഈ ഒരു പോക്കറ്റ് റോഡിലൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ സൂര്യകാന്തി തോട്ടം കാണാൻ കഴിയുക. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ശരിക്കും സങ്കടമായിട്ടോ, കാരണം എന്താ ചോദിച്ചാൽ പൂക്കളൊക്കെ ഇങ്ങനെ എന്താ തല കുനിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഒത്തിരി ഭാഗത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇത് നല്ല ഉഷാറോടെ ഇങ്ങനെ ഉണർന്നിരിക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായനേ അല്ലേ. അപ്പോൾ ഞങ്ങൾ വരാൻ വൈകിപ്പോയി. എന്തായാലും ഞങ്ങൾ എത്തിയ സ്ഥിതിക്ക് തനിക്കുട്ടനെയൊക്കെ വെച്ചിട്ട് ഞാനും അച്ഛനും ഇതൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ രണ്ട് സൈഡിലും മല്ലികപ്പൂവിൻ്റെ മല്ലിക ചെടിയുണ്ട്. അതൊരു ഭംഗി വേറെ തരുന്നുണ്ട്. ഞങ്ങളൊരു വൈകുന്നേര സമയത്തായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മോർണിംഗിൽ ഒന്ന് വന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അന്ന് ഒരു ഡേ ഞങ്ങൾ പോയി അന്ന് തിരികെ പോന്നു. പിന്നെ ഞങ്ങളൊരു പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഞങ്ങളൊന്ന് വീണ്ടും പോയി നോക്കുക ചെയ്തു. അപ്പോഴും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. എന്നാലും ഞങ്ങളുടെ വീട്ടിനെ തൊട്ടടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് എന്താ പറയുക, കാണാൻ വൈകിപ്പോയി, അറിയാൻ വൈകിപ്പോയി, അതാണ് സത്യം. വന്ന ശരിക്ക് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരാനുണ്ടായിരുന്നു.